ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം മുമ്പാണ് എലഞ്ഞി എന്ന ഗ്രാമത്തിൽ മേരി ബരിഞ്ഞ എന്ന സന്യാസിനിയായ കവിയുടെ ഒരു ജന്മദിനാഘോഷം നടക്കുന്നു സപ്തതിയാണോ ശതാഭിഷേകമാണോ എന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല എന്തായിരുന്നാലും മലയാള സാഹിത്യ തറവാട്ടിലെ തലയെടുപ്പുള്ള കാരണവന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു ഞാനന്ന് എറണാകുളത്ത് നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന കേരള ടൈംസ് ദിനപത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പ് സത്യനാഥൻ അതിൽ സബാസ്റ്റ്യൻ പോളിനോടും പീറ്റർലാലിനോടും ഒപ്പം പത്രപ്രവർത്തന രംഗത്ത് പരിശീലനം നേടുന്ന കാലം എലഞ്ഞിയിലെ ഈ ആഘോഷ ചടങ്ങിലേക്ക് പത്രം ഔദ്യോഗികമായി എന്നെ നിയോഗിക്കുന്നു ബസ്സുകൾ മാറിക്കയറി അവിടെ എത്തി ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് അക്കൂട്ടത്തിനിടയിൽ ഒരു ചെറിയ പന്തലിലും സ്കൂൾ വരാന്തയിലും നിന്ന് വർത്തമാനം പറയുന്ന സാഹിത്യ തമ്പ്രാക്കന്മാരുടെ കൂട്ടത്തെ കണ്ടു ഇവരിൽ ആരുടെ അടുത്താണ് എനിക്ക് കടന്നു ചെല്ലാൻ കഴിയുക എന്ന് ഉറപ്പില്ലാതെ സങ്കോചപ്പെട്ടുകൊണ്ട് ആദ്യത്തെ രണ്ട് മണിക്കൂറുകൾ കടന്നു പോയി ഓരോ തവണയും മുന്നിലൂടെ കടന്നു പോവുകയും ഇടയ്ക്ക് വരാന്തയിലൂടെ വന്ന് പുറത്തേക്ക് തുപ്പുകയും മുറുക്കി തുപ്പുകയും അത് കഴിഞ്ഞ് വീണ്ടും വരാന്തിയിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം പതിവായ ഒരു സ്ഥലത്ത് സങ്കോചത്തോടെ ശങ്കിച്ചു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടാൽ ശ്രദ്ധിക്കുന്ന അധ്യാപകൻ്റെ സൂക്ഷ്മ ദൃഷ്ടിയോട് കൂടി ഒരു കാരണവർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു അദ്ദേഹവും തകഴിയും ഒരുമിച്ചിരുന്ന് മുറുക്കുകയും വലിയ വെടിവട്ടങ്ങൾ പറഞ്ഞ് തകഴി അദ്ദേഹത്തിൻ്റെ ചെറിയ വാക്കുകൾ കേട്ട് ഭയങ്കരമായി പൊട്ടി പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു തകഴിയെ കണ്ടിട്ടുണ്ട് മുമ്പ് കണ്ടിട്ടുമുണ്ട് ചിത്രങ്ങളിലൂടെ ആ മുഖം പരിചിതമാണ് പക്ഷേ അടുത്ത് എന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അടുത്ത തവണ മുമ്പേ സൂചിപ്പിച്ച കാരണവർ പുറത്തേക്കൊന്ന് നീട്ടി തുപ്പി അവിടെ ഇരുന്ന് കിണ്ടിയിലിത്തിരി വെള്ളം കൊടുത്ത് മുഖം വന്ന് കഴിയതിന് ശേഷം കന്നട തൻ്റെ തോളത്ത് കിടന്നിരുന്ന രണ്ടാം മുണ്ടു കൊണ്ടും മെല്ലെ ഒന്ന് തുടച്ചെൻ്റെ നിരക്ക് നോക്കിയിട്ട് കുറേ നേരമായല്ലോ ഞങ്ങളെയൊക്കെ തന്നെ നോക്കി നിൽക്കുന്നു എവിടെന്നാണ് ഞാൻ പറഞ്ഞു എറണാകുളത്തു നിന്നാണ് എറണാകുളത്തു നിന്ന് ഇതൊക്കെ കാണാനും കേൾക്കാനും വന്നതാണോ അതെ ആ ഒരു ചെറിയ ദൗത്യവുമുണ്ട് എന്താണ് ഞാൻ ഇന്ന പ്രസിദ്ധീകരണ സ്ഥാപനത്തിൽ നിന്ന് വരുന്നു ഇതാണ് എൻ്റെ ലക്ഷ്യം അതിന് താം മിണ്ടാതെ ഇങ്ങനെ ഞങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കാര്യം നടക്കൂ വരൂ അദ്ദേഹം എന്നെ കൈപിടിച്ച് അനയിച്ചുകൊണ്ട് തകഴിയുടെ അടുത്തേക്ക് അവിടെ അന്ന് സന്നിഹിതരായിരുന്ന ഡി സി കിഴക്കൻ മുറി പൊൻകന്ദം വർക്കി അടക്കമുള്ള ഒരുപാട് പേരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ഇന്ന സ്ഥലത്തുനിന്ന് വരികയാണ് അവരുടെ വാർഷിക പതിപ്പിലേക്ക് നിങ്ങളുടെ ഒരു ലേഖനമാണ് ഇദ്ദേഹം പരിചയപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് അവരെല്ലാം ഒരല്പം ബഹുമാനത്തോടെ അല്ലെങ്കിൽ ഗൗരവത്തോടെ എന്നെ നോക്കുകയും എന്നോട് ഇടപഴകുകയും ചെയ്തു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ വെച്ചാണ് ഇദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ പെരുമ്പളം ശ്രീധരനെ ആദ്യമായി പരിചയപ്പെടുന്നത് അത് പിന്നീട് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്നൊരു സൗഹൃദമായി തുടർന്നു പലരെയും അവിടെ വെച്ചാണ് ആദ്യമായി പരിചയപ്പെടുന്നത് ഈ പരിചയപ്പെടുത്തിയ ആളെ മഷേ സാറേ എന്നൊക്കെ പലരും വിളിക്കുന്നത് കാണാം അദ്ദേഹം ആരാണെന്ന് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ അങ്ങേടെ കൂടി ഒരു രചന ഒരു ചെറുകഥ ഞാനും തരാം അപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ഒരു കഥാകൃത്താണെന്ന് അങ്ങനെ അടുത്ത യോഗത്തിൽ യോഗം ആരംഭിച്ചപ്പോൾ അതിലെ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ആദരപൂർവ്വം ഭാരവാഹികൾ മലയാള സാഹിത്യ തറവാട്ടിലേക്ക് ആറണവരും മലയാള ഭാഷയിൽ ഇന്നോളം ജനിച്ചിട്ടുള്ള കഥാകൃത്തുക്കൾക്ക് മുഴുവൻ മാതൃകയും മലയാളത്തിലെ സാഹിത്യകാരന്മാർക്ക് അന്തസ്സോടെ ജീവിക്കുവാനാവശ്യമായ വരുമാനം എഴുതി ഉണ്ടാക്കുന്നതിന് അനുകൂലമായ സാഹചര്യം തീർത്താം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ മുഖ്യ പ്രണേതാവുമായ കാരൂർ നീലകണ്ഠപിള്ള സാറ് മുഖ്യ പ്രഭാഷണത്തിനായി കടന്നു വരുന്നു എന്ന് അനൗൺസ് ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഥാപുരുഷനാണ് കാരൂർ നീലകണ്ഠപിള്ള എന്ന മഹാനായ സാഹിത്യകാരൻ എനിക്ക് എന്നോട് തന്നെ അല്പം നിന്ന തോന്നിയ നിമിഷമാണ് ഇത്രയും വലിയൊരു എഴുത്തുകാരൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കണമെന്നും എനിക്ക് തോന്നി ഇത്രയും വലിയൊരു എഴുത്തുകാരൻ ഇത്രയും ഏറെ ആദരവ് ആ എഴുത്തുകാരുടെ വലിയ നക്ഷത്ര തിളക്കത്തിനിടയിൽ തലയെടുപ്പോടു കൂടി സ്വന്തമായി പിടിച്ചു വാങ്ങാൻ കഴിയുന്നൊരു വ്യക്തി എത്ര ലളിതമായാണ് എത്ര വിനിയാന്യുതനായാണ് അവിടെ കടന്നു വന്ന താരതമ്യേന സങ്കോചം വിട്ടുമറാത്ത നവാഗതനായ എന്നെ അന്ന് കേരള ടൈംസ് ദിനപത്രം അല്ലെങ്കിൽ കേരള ടൈംസിൻ്റെ വാർഷിക പതിപ്പെന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു വലിയ പ്രചാരത്തിലുള്ള പ്രസിദ്ധീകരണത്തിൻ്റെ വാർഷിക പതിപ്പൊന്നുമല്ല എങ്കിൽ കൂടിയും അത് മലയാളത്തിലെ ആദ്യകാല ദിനപത്രങ്ങളുടെ കൂട്ടത്തിൽ ആരംഭിച്ച ഒരു പത്രത്തിൻ്റെ തുടർച്ചയാണ് അതിൻ്റെ വാർഷിക പതിപ്പാണ് ഇറങ്ങുന്നത് അതിലേക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ആത്മവിശ്വാസം പകരുന്ന വിധത്തിൽ എന്നെ പരിചയപ്പെടുത്തുക ആരും ഏൽപ്പിക്കാത്തൊരു ദൗത്യമായി സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവിടെയുള്ള എഴുത്തുകാർക്കിടയിൽ മുഴുവൻ എന്നെ കൊണ്ടു നടന്ന അതെല്ലാം കഴിഞ്ഞ പ്രഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ച ഊണിൻ്റെ സമയമാകുമ്പോൾ അകന് മാറി നിൽക്കേണ്ട കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കൂ എന്ന ആതിഥേയനെ പോലെ എന്നെ വിളിച്ച് അവിടെ ഇരുത്തി ഭക്ഷണം തന്ന ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉച്ചയ്ക്കത്തെ സെഷനിൽ നിൽക്കുന്നില്ല അദ്ദേഹം പോവുകയാണ് കാറി കയറി പോകുന്നതിന് എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ കണ്ട് പറഞ്ഞതുകൊണ്ട് അവരാരും എഴുതി അവിടെ എത്തിക്കുമെന്ന് കരുതരുത് കഴിയുമെങ്കിൽ അവിടെ ചെന്ന് താൻ മാനേജർ അച്ഛനോട് പറയണം ഒരു ചെറിയ തുക ഇവർക്കെല്ലാം മുൻകൂറായിട്ട് അയച്ചു കൊടുക്കുക ആ കൂട്ടത്തിലൊരു കത്ത് കൂടി അയയ്ക്കുക അപ്പോൾ പിന്നെ ആ പൈസ വാങ്ങിയതിൻ്റെ പേരിലെങ്കിലും നിങ്ങൾക്കവരെ ശല്യപ്പെടുത്താനാവും അങ്ങനെയൊക്കെ നടക്കൂ ഇന്നത്തെ കാലത്ത് ഇത് അക്ഷരം പ്രതി ഞങ്ങൾ പാലിക്കുകയും എന്ന് പരിചയപ്പെട്ട ഇരുപത്തിനാലോളം എഴുത്തുക അവരെല്ലാവരും തന്നെ കരുവണ് നിലകണ്ടപ്പള്ള സാർ പറഞ്ഞു തന്ന വഴിയെ സമീപിച്ചപ്പോൾ കഥകളും കവിതകളും ലേഖനങ്ങളും എഴുതി തന്ന് ആ വാർഷിക പതിപ്പിനെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ മുൻ വർഷങ്ങളിലെ വാർഷിക പതിപ്പിനേക്കാൾ പ്രൗഢമായ ഉള്ളടക്കം കൊണ്ട് അലങ്കരിക്കുന്നതിന് സഹായകമായി മാറുകയും ചെയ്തതും ഈ കൂട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് തീരെ അപരിചിതനായ ഒട്ടും പ്രാമുഖ്യം അവകാശപ്പെടാനില്ലാത്ത ഒരാളോട് പോലും അദ്ദേഹം അനുവർത്തിച്ച സൗഹൃദത്തിൻ്റെയും ഹൃദയവിശാലതയുടെയും സമീപനം ഇതാണെങ്കിലും ആ മനുഷ്യൻ ജീവിതത്തിൽ ഉടനീളം എങ്ങനെയെല്ലാം ആയിരിക്കും സെൻ്റെ സഹജീവികളോട് സഹകാരികളോട് അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകരോട് പെരുമാറിയിരിക്കുക എന്നുള്ളത് നമുക്ക് സങ്കല്പിച്ചെടുക്കാവുന്നതേ ഉള്ളു കാരൂരിൻ്റെ പല കഥകളും പിന്നീട് പലയാവർത്തി വായിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് താല്പര്യം തോന്നി തന്നെ വായിച്ചവയുമാണ് അവിടെയെല്ലാം അദ്ദേഹത്തിലെ കഥാകൃത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ റിപ്പോർട്ടിംഗ് ശൈലിയുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ പലപ്പോഴും അതേ ആദരവ് അദ്ദേഹത്തോട് പുലർത്തുന്ന സമാന മനസ്കരമായ മനസ്കരമായ ചിലരുമായി പങ്കിട്ടപ്പോൾ അവർ പറഞ്ഞത് ജേണലിസത്തിൻ്റെ ഭാഷയിൽ കഥ എഴുതുകയും കഥയുടെ ഭാഷയിൽ ജേണലിസം എഴുതുകയും നടത്തുകയും ചെയ്യുന്നവരുണ്ട് ഇത് രണ്ടും തമ്മിലുണ്ടാകാവുന്ന ഏറ്റവും നല്ല പാരസ്പര്യത്തിൻ്റെ മകിട സാക്ഷ്യങ്ങളാണ് കരൂരിൻ്റെ കഥകൾ അദ്ദേഹം ജീവിതത്തെ തൊട്ട് എഴുതിയത് ആലോചിച്ച് നോക്കുമ്പോൾ സത്യമാണ് അധികം കഥകളും തനിക്ക് പരിചിതമായ ജീവിത പരിവർത്തനത്തിൽ നിന്നാണ് അദ്ദേഹം ജന്മം നൽകിയിട്ടുള്ളത് പല കഥകളും അധ്യാപകരുടെ കഥകളാണ് പറയുന്നത് ആ കഥകളെ പിന്നീട് വന്ന എൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു തിളപ്പലിൻ്റെ പരിവർത്തനത്തിൽ നിന്നുകൊണ്ട് ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഇത് ഈ മാഷന്മാരുടെ കഥകൾ അത് അന്നത്തെ നിമിഷങ്ങളുടെ ഒരല്പം ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ലേ എന്ന് എനിക്ക് ശങ്ക തോന്നുകയും ഞാനത് ഒരിക്കൽ വീട്ടിലിരുന്ന് പറഞ്ഞപ്പോൾ അധ്യാപകനായിരുന്ന എൻ്റെ പിതാവ് സ്നേഹപൂർവ്വം എന്നെ തിരുത്തുകയും ചെയ്തു അവരവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളെ രൂപകങ്ങളാക്കി നിഷ്ടപ്പെടുത്തി പറയുന്നവരാണ് നല്ല കഥാകൃത്തുക്കൾ വേറെ ചിലരുണ്ട് അവതാരസമ്മമായി ഇന്നിരുന്നു കൊണ്ട് നാളയുടെയും മറ്റന്നാളിൻ്റെയും കഥ പറയുകയും അതിൽ ഇന്നലെയുടെ വേരുകളെ നിവേശിപ്പിക്കുകയും ചെയ്യുന്നവർ അവരുടെ കൂട്ടത്തിലല്ല കാരൂറിൻ്റെ സ്ഥാനം കരൂർ താൻ ജീവിച്ച ഇന്നിൻ്റെ കഥ പറഞ്ഞവനാണ് അതിൽ ഇന്നലകളുടെ നൊമ്പരം കിനിഞ്ഞു നിന്നിരുന്നു ആ ഒരു ധാരണയോടുകൂടി കാരുവറിൻ്റെ കഥകൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴും എനിക്ക് തോന്നി വിശന്നിട്ട് വിശപ്പ് തൻ്റെ സിരകളിലൂടെ കടന്നു പോയി തളർച്ച കൊണ്ട് തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്ന ഘട്ടം എത്തുമ്പോൾ ദിവസവും വീട്ടിൽ നിന്ന് വെറും വയറോടെ വന്ന് വെറും വയറോടെ സ്കൂൾ കഴിഞ്ഞ് തിരികെ പോയി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മക്കൾക്ക് ഭകത്ത് നൽകി ബാക്കിയുള്ളതിൽ അവശേഷിക്കുന്ന വറ്റ് തനിക്ക് നൽകിയിട്ട് കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് കിടന്നുറങ്ങാൻ പോകുന്ന പകൽ മുഴുവൻ പറമ്പിൽ അധ്വാനിക്കുന്ന ഭാര്യയുടെ പങ്കപ്പാടോർത്ത് ഉള്ളത് രണ്ടുപേരും കൂടെ കഴിച്ച് ഈ അല്പഭക്ഷണം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നാമമാത്ര വരുമാനമുള്ള അതിൻ്റെ അപ്പുറത്തുള്ള അവകാശവാദങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അനുവാദമില്ലാത്ത അറിഞ്ഞുകൂടാത്ത ഒരു പാവപ്പെട്ട അധ്യാപകൻ അത്രയും നമുക്ക് ബോധ്യമാകുന്നു പക്ഷേ അധ്യാപകന് അറ്റകഴ്ക്ക് വിശപ്പ് സഹിക്കവയ്യാതെ പലതരം കറികളുടെയും സമ്മിശ്ര ഗന്ധം ഉയർന്നു വരുന്ന ഊട്ടുമുറിയിലൂടെ കടന്നു പോയപ്പോൾ ഒരു പൊതിച്ചോറ് കണ്ട് സ്വന്തം വിശപ്പിൻ്റെ വിളി താങ്ങാനാവാതെ താൻ ചെയ്യുന്നത് എത്ര ഹീനമായ കൃത്യമാണെന്നുള്ളതും മറന്നുകൊണ്ട് ആ പൊതിച്ചോറ് തുറന്ന് അതിലെ ഭക്ഷണം ആർത്തിയോടെ ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ സ്റ്റാർക്ക് റിയാലിറ്റിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരു പക്ഷേ സ്വാഭാവികമാകാം പക്ഷേ കലാസൃഷ്ടി എന്നുള്ള നിലയിൽ ഇന്ന് നിന്നത് വായിക്കുമ്പോൾ അതിലെന്തോ ഒരു പാകപ്പഴ ഇല്ലേ എന്ന് എൻ്റെ മനസ്സ് വീണ്ടും ശങ്കാകുലമായപ്പോ അതിനേക്കാൾ ഭീകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ അന്നത്തെ അധ്യാപകർ അപ്പൻ അപ്പൻ്റെ ജീവിതത്തിലെ അധ്യാപക ജീവിതത്തിലെ ചില നിമിഷങ്ങളെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു ഇത് അധ്യാപകരുടെ മാത്രം ജീവിത സാഹചര്യങ്ങളല്ല കാര്യതൻ്റെ കഥകളിൽ ചില പോലീസുകാരുടെ ധർമ്മസങ്കടങ്ങളുണ്ട് മകൻ്റെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഏറ്റവും അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളിൽ പോലും അതിന് ഉതകാൻ അവിടെ കൂടെ നിൽക്കാൻ കഴിയാതെ ഔദ്യോഗിക ദൗത്യ നിർവഹണത്തിൻ്റെ പേരിൽ എപ്പോഴോ ഏതോ സമയത്ത് അവഴി കടന്നു ഒരു വി ഐ പിക്ക് പാറാവിന് വേണ്ടി പാതിരാവ് മുഴുവൻ മനുഷ്യവാസം പോലും ഇല്ലാത്ത കുറുക്കന്മാരുടെ ഓളിയിടൽ മാത്രം തുണയ്ക്കെത്തുന്ന ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പോയി കാവൽ നിൽക്കുകയും രാത്രി മുഴുവൻ രണ്ട് വെളുത്ത് അപ്പഴും വി ഐ പിയുടെ വാ വാഹനവ്യൂഹം അതിലെ പോയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഉത്കണ്ഠകുൽന ഇനി കാത്തിരിപ്പ് തുടരണോ വേണ്ടയോ എന്ന് ശങ്കാകുൽനായി നിൽക്കുമ്പോൾ അതിലെ കടന്നു പോകുന്ന പോലീസ് സ്റ്റീപ്പിൽ നിന്നൊരു മേലുദ്യോഗസ്ഥൻ പറയാണ് ഓ തന്നെ അറിയിച്ചില്ല അല്ലേ ഇന്നലെ വൈകുന്നേരം കമ്പി വന്നായിരുന്നു വി ഐപിയുടെ വിസിറ്റ് ക്യാൻസൽ ചെയ്തുതും അപ്പം തൻ്റെ ഈ വളർന്നിരുന്നുള്ള ജാഗരൂകമായ പാറാവ് വെറും വ്യർത്ഥമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് വീട്ടിലേക്കും മടങ്ങുമ്പോൾ കുറ്റബോധം കൊണ്ടും നിവൃത്തിക്കേടിൻ്റെ മുൾമനിയിൽ വെന്തുരുകുന്ന മനസ്സുകൊണ്ടും താഴ്ന്നു പോയ തലയുമായി ഒരു പോലീസുകാരൻ്റെ മനസ്സിൻ്റെ സ്പന്ദനങ്ങൾ അതൊരു പക്ഷേ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നിസ്സാരമായിരിക്കാം സ്കൂളിൽ പെറ്റി ക്യാഷ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഈ പെറ്റിക്കാഷ് എന്ന് പറയുന്നതിൽ നിന്ന് നിവൃത്തികേടിൻ്റെ സാഹചര്യത്തിൽ ആരെങ്കിലും സഹായിക്കുന്നതിന് വേണ്ടി ഏതാനും അണകൾ ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ അതിന്നു വാങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന ഒരു ബന്ധുവിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു സഹായഹസ്തം എന്നുള്ള നിലയിൽ ഏതാനും ആണയത്തൊട്ടുകളെടുത്ത് ചിലവഴിച്ച ശേഷം അപ്രതീക്ഷിതമായി സ്കൂൾ ഇൻസ്പെക്ടറുടെ വിസിറ്റ് വരുമ്പോൾ മറ്റ് പരിശോധനകൾ കഴിയുമ്പോൾ പെറ്റിക്കാഷരിക്കുന്ന ബോക്സ് പരിശോധിച്ച് നോക്കും അതിൽ ഒരു ചില്ലറയുടെ ഒരു ഒരു ചില്ലുവാനത്തിൻ്റെ കുറവ് വന്നാൽ ഹെഡ് മാസ്റ്ററുടെ ജോലി പരിങ്ങല്ലാവും അതുവരെ ഉണ്ടാക്കിയ സമർപ്പിതമായ സേവനത്തിൻ്റെ എല്ലാ യശസ്സും ആ നിമിഷം കൊണ്ടില്ലാതെയായി പോകുമെന്ന് പറയുന്ന ധർമ്മസങ്കടത്തിൽ ഇരുവരും അല്ല പരസ്പരം അറിയിക്കാതെ ഈ സത്യാവസ്ഥ അറിയാവുന്ന സഹാധ്യാപകരെല്ലാം ഒരുമിച്ച് ഒരേ വേവ് കൂടി അതിന് പരിഹാരമായി ആ നാണയത്തൊട്ടുകൾക്ക് പകരം എവിടെ നിന്നെങ്കിലും അല്പം നാണയത്തൊട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി നടത്തുന്ന ദൈന്യത മുറ്റി നിൽക്കുന്ന ശ്രമങ്ങൾ അതൊക്കെ നിങ്ങളുടെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് നിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ എനിക്ക് എൻ്റെ ആഡ്മാഷ എടുത്ത് തന്ന നാലര ആണ ഇൻസ്പെക്ഷൻ സമയത്ത് തിരിച്ചാൽ പെട്ടിയിലെത്തിക്കുന്നതിന് വേണ്ടി നിൻ്റെ അമ്മയുടെ വള ഊരി ഞാൻ പണയം വെച്ചെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ അതാണ് ചില യാഥാർത്ഥ്യങ്ങൾ അതാണെന്നുള്ളത് തിരിച്ചറിയാൻ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഇത്രയും സൗകര്യങ്ങളുള്ള ജീവിത രീതികളുടെ പരിവർത്തനം അനുവദിക്കുന്നുണ്ടാവില്ല പക്ഷി ഇവിടത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ഭാഗമായിരുന്നു അതിൻ്റെ കുതിപ്പും കെതപ്പുമാണ് കാരുടെ കഥകളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇത് ഒരു പുനർചിന്തയ്ക്കെന്നെ നിർബന്ധിക്കുകയും ആ പുനർചിന്തയോടുകൂടി കാരുടെ കഥകൾ വായിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് പൊതിച്ചോർ പറയുന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ കഥ ചലച്ചിത്രമാക്കുവാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിലെ കഥാപാത്രത്തെ തിരിച്ചറിയുന്നതിനും പുതിയ കാലഘട്ടത്തിന് കൂടി അത് യാഥാർത്ഥ്യമാകാവുന്ന വിധത്തിൽ ആ കഥാപാത്രത്തെ ദൃശ്യപഥത്തിൽ ഉൾച്ചേർത്ത് അതിനൊരു ഘടന ഉണ്ടാക്കുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല യാഥാർത്ഥ്യങ്ങൾ ഏത് കാലപരിവർത്തത്തിൽ നിന്ന് നടത്തിയെടുത്താലും ജീവിതത്തിൻ്റെ നിരാലംബതയുടെ പുറമ്പോക്കിൽ നമ്മളതിനു വേരോട്ടി വളർത്താൻ കഴിഞ്ഞാൽ അവ എല്ലാ കാലഘട്ടത്തിൻ്റെയും സത്യങ്ങളായി മാറും മനുഷ്യൻ്റെ നിസ്സഹായതയാണ് ഇവിടെ പ്രമേയം അതിനെ ഏത് കാല വിളമ്പിൽ നമ്മൾ ചേർത്ത് വെക്കുന്നു എന്നുള്ളത് നമ്മുടെ സൗകര്യമാണ് അടിസ്ഥാനപരമായി മനുഷ്യ മനസ്സിൻ്റെ നൊമ്പരങ്ങളുടെ ഭാവസഹസ്രങ്ങളെയാണ് ഇവിടെ വികരണം ചെയ്യുന്നത് ആ വിധത്തിലുള്ളൊരു പുനർവായന നടത്തുമ്പോൾ കാരൂർ നീലകണ്ടപ്പിള്ളിയുടെ കഥകൾ കാലത്തിന് പുറകിലല്ല കാലത്തോടൊപ്പമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു അതിലെ ഈ നാണയത്തൊട്ടുകളുടെയോ പൊതിച്ചോറിൻ്റെയോ എല്ലാം ബാഹ്യ മാത്രകളെ മാറ്റിവെച്ചുകൊണ്ട് അത്ര ഹീനമായ നീചമായ അല്ലെങ്കിൽ ലജ്ജാകരമായ ഒരു കർമ്മത്തിലേക്ക് സ്വയം താഴ്ന്നിറങ്ങുവാൻ വിധിക്കപ്പെട്ടു പോകുന്ന അയാളുടെ ആ പ്രത്യേക മുഹൂർത്തത്തിൻ്റെ സാഹചര്യ സമ്മർദ്ദമുണ്ട് അതാണ് ദുരന്തമെന്ന് കാണാൻ കഴിഞ്ഞാൽ കരൂൻ്റെ കഥകളെ നമുക്കൊരിക്കലും കാലാഹരണപ്പെട്ട കഥകളെ കാണാൻ കഴിയില്ല കാരണം താൻ അനുഭവിച്ച തന്നെ പോലുള്ളവർ അനുഭവിച്ച അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ പരിഷമായ യാഥാർത്ഥ്യങ്ങളുടെ തടത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സമൂഹത്തിന്റെ കഥകൾ പറഞ്ഞത് സമൂഹത്തിന്റെ നൊമ്പരങ്ങൾ പറഞ്ഞത് ഈ നൊമ്പരങ്ങൾ നിൽക്കുന്ന വരണ്ട മുൾച്ചെടികൾക്കിടയിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്ന കിനാശകലങ്ങളെക്കുറിച്ച് കഥകൾ എഴുതിയത് ലേബർ ഇന്ത്യ രണ്ടാലക്കും ഇപ്പോൾ ഷോപ്പുകളിൽ കോവിഡ് കാലത്തെ സമഗ്ര പട്ടണത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ ലേബർ ഇന്ത്യ ഡോട്ട് കോം സന്ദർശിക്കുക എലഞ്ഞിയിലെ ആ സാഹിത്യ കൂട്ടായ്മയിൽ അപരിചിതനായ ആരും ആരുമല്ലാത്ത എന്നെ കൂട്ടിക്കൊണ്ട് തൻ്റെ സഹപ്രവർത്തകരായ എഴുത്തുകാർക്കിടയിലൂടെ എൻ്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തുന്നതിനും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനും വേണ്ടി നടത്തിയ അദ്ദേഹത്തിൻ്റെ പരിശ്രമം ആ പരിശ്രമിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു മനസ്ഥായിയുണ്ട് തൻ്റെ വർഗത്തിൽപ്പെട്ട എഴുത്തുകാർ പ്രസാധകരുടെ ക്രൂരമായ ചൂഷണങ്ങൾക്ക് വിധേയമായി ആത്മനിന്ദയേക്കാൾ പരിഹാസ്യമായ അവസ്ഥകളിലേക്ക് വീണ് കഷ്ടപ്പെടുന്നതും അവർക്ക് അവരെഴുതുന്ന വെരികൾ വിറ്റുണ്ടാക്കുന്ന കാശ് കൊണ്ട് പ്രസാദങ്ങൾ തഴച്ച് വളരുമ്പോൾ നിസ്സാരമായ കാശിന് വേണ്ടി പോലും ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ ഭിക്ഷാന്തേഹിയെ പോലെ നിൽക്കേണ്ടി വരുന്ന എഴുത്തുകാരൻ്റെ നൊമ്പരം അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞ കാര്യവും നിലകേണ്ട പിള്ളാണ് സമാന മനസ്കരായ ചില എഴുത്തുകാരെ കൂടി കൈപിടിച്ച് കോർത്ത് ഒപ്പം നിർത്തിക്കൊണ്ട് ആരംഭിച്ച വലിയൊരു പ്രസ്ഥാനമാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആദ്യ യോഗം ചേരാൻ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ വരാന്തിയാണ് അവർക്ക് ലഭിച്ചത് അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ പ്രസ്ഥാനം ആരംഭിച്ചു കഴിഞ്ഞ ശേഷം ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായി അത് വളർന്നതും സാഹിത്യകാരന്മാർ സഹകരിച്ചുകൊണ്ട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്ന ഒരു പ്രസാദന ശൃംഖല ഉയർന്നു വന്ന് ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ മറ്റൊരു ഭാഷയിലും ആർക്കും സങ്കല്പത്തിൽ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഉയർന്ന റോയൽറ്റി കൊണ്ട് എഴുത്തുകാർക്ക് തങ്ങളുടെ ജീവിതം ഭദ്രമാക്കാവുന്ന ഒരു എഴുത്ത് ജീവിതം സുസാധ്യമാക്കി നൽകുന്നതും ചെറിയ നേട്ടമായിരുന്നില്ല സാമൂഹ്യ പ്രസക്തിയുള്ള അല്ലെങ്കിൽ സമൂഹം നേരിടുന്ന ജീവിതാവസ്ഥകളിലെ മനുഷ്യബന്ധങ്ങളുടെ മനുഷ്യരുടെ ദൈന്യതകളുടെ നിസ്സഹായതകളുടെ നിരാലംബതകളുടെ അവസ്ഥാന്തരങ്ങൾ മാത്രമല്ല കാര്യർ കഥയ്ക്ക് വിഷയമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു ചെറുകഥയാണ് മരപ്പാവകൾ മരപ്പാവകളുണ്ടാക്കി തൻ്റെ ജീവിതം പുലർത്തുന്ന ഒരു പെൺകുട്ടി അവളെ കാണാൻ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ വന്ന ലക്ഷ്യം വേറെ ഇവൾ കണ്ട് ഇവൾ മനസ്സിലാക്കുന്ന ലക്ഷ്യം വേറെ പക്ഷെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ ആ കൈമാറ്റത്തിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പോർട്രേറ്റ് അതിനിശ്ചിതമായ വിധത്തിൽ തന്നെ അതിൻ്റെ എല്ലാ വൈവിധ്യങ്ങളോടും അതിലെ കടുത്ത ചായങ്ങളുടെ പാരുഷ്യത്തോടും കൂടി തന്നെ നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു അവിടെ അവളുടെ കൈവിരലുകളുണ്ട് അവളും മെനഞ്ഞുണ്ടാക്കുന്ന മരപ്പാവകൾ മനുഷ്യരൂപത്തിലുള്ള കഥാപാത്രങ്ങളായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഒരു രചനാവൈഭവത്തിൻ്റെ കാര്യൂരിൻ്റെ സ്ഥിരം കഥകളുടെ വാർപ്പ് മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രചന വൈവിധ്യത്തിൻ്റെ വൈദഗ്ധ്യത്തിൻ്റെ നിദർശനം കൂടിയായി മാറുന്നു ഇന്ന് വായിക്കുമ്പോഴും വരപ്പാവുക വളരെ വെർബലല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരാരോപണം ഉന്നയിക്കാം വെർബലാണ് വെർബലായിരിക്കുകയും അതൊരുപാട് ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തീർത്ത് തരുന്നു ആ ചിത്രങ്ങളെ ദൃശ്യത്തിൻ്റെ ഭാഷ കൊണ്ട് നമുക്ക് രൂപകങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അതിനുള്ളിൽ സ്ഥിതിക്കുന്ന ജീവിതത്തിൻ്റെ അക്ഷരങ്ങളിലൂടെ പ്രത്യക്ഷമാകാത്ത ജീവിതത്തിൻ്റെ ഇടങ്ങളുടെ ജീവിത അവസ്ഥകളുടെ വൈചിത്ര്യങ്ങളുടെ വൈവിധ്യങ്ങളുടെ ഒരു നിരന്തരമായ നിറച്ചാർത്തുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും കഥകളിൽ എല്ലാ കാരണവന്മാർക്കും കാരൂർ നീലകണ്ടപ്പള്ളയുടെ ശരീരഭാഷ ആയിരുന്നുവെങ്കിൽ കാരൂർ കഥകളിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും കാരൂരിൻ്റെ ജീവിതത്തിൻ്റെ ശകലങ്ങളെങ്കിലും സ്വന്തമായി പേരാതിരിക്കുവാൻ വയ്യായിരുന്നു കരൂർ അനുഭവിച്ചത് കരൂർ അറിഞ്ഞത് കാരൂറിന് വെളിപ്പെട്ട് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോറലുകൾ തീർത്തത് ചലനങ്ങൾ സൃഷ്ടിച്ചത് അവയെ ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹം എന്നും കഥകൾ എഴുതിയത് കാരൂർ എന്ന കഥാകാരൻ ഒരു കാലഘട്ടത്തിലെ മലയാള കഥാസാഹിത്യത്തിലെ ഏറ്റവും നിറ തേജസ്വികളായ എഴുത്തുകാരുടെ മുന്നറിയിൽ നിന്ന രണ്ടോ മൂന്നോ പേരിലൊരാളാണ് തകഴി പോലും വനിയാഞ്ഞുതനായി പറയുന്നു ഞാൻ കാരൂരിൻ്റെ പിൻഗാമിയായി കടന്നു വന്നവനാണ് പൊൻകന്ധം വറിക്കും വർക്കിക്കും മറിച്ചൊന്നും പറയാനുണ്ടാവില്ല തകഴിയ ഒരു 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 ചുവട് കൂടെ പറയുന്നുണ്ട് രണ്ടു പേരാണ് ഞങ്ങൾക്ക് മുമ്പിൽ സിംഹങ്ങളായി ഗർജിച്ച് നിന്നത് ഒന്ന് കാരൂർ സാറ് മറ്റൊന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ഇതിൽ ഞങ്ങൾക്ക് പിന്തുടരുവാൻ മനസ്സമാധാനത്തോടെ പിന്തുടരാൻ ധൈര്യം തോന്നിയത് കാരൂരിനെയാണ് കാരണം കുതറി മാറുവാൻ പാകത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാധീനം നിർത്തേണ്ടടുത്ത് നിർത്തി തന്നിരുന്നു ബഷീർ അങ്ങനെയല്ല അതീന്ദ്രിയമായി പോലും നമ്മളെ കീഴടക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിഭാ വിന്യാസം എന്ന് പറയുന്നത് അത് മറ്റൊരു ശ്രേണിയിലേക്കുള്ള കുതിപ്പായിരുന്നു ഏതായിരുന്നാലും ജീവിതഗന്ധിയായ ജീവിതത്തെ തൊട്ട് തലോടിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഉൾവേവുകളിൽ ആമഗ്നമായിക്കൊണ്ടുമുള്ള മനുഷ്യാവസ്ഥകളുടെ ഭാവാന്തരങ്ങളെയും ഭാവാനന്തരങ്ങളെയും ഏറ്റവും മനോഹരമായി ഏറ്റവും ലളിതമായ മലയാള ഭാഷയിൽ ആലേഖനം ചെയ്തുകൊണ്ട് പുറകെ വന്ന തലമുറകൾക്ക് യോജിക്കുവാനും വിയോജിക്കുവാനും പിന്തുടരുവാനും കുതറി മാറി ദന്തം ശൈലിയിലേക്ക് സ്വന്തം ശൈലി കണ്ടെത്തിയെടുത്ത് അതിലൂടെ യാത്ര തുടരുവാനും എല്ലാം ഒരു മാതൃകയായി ഒരു പ്രചോദനമായി പ്രകോപനമായി കാരൂർ നിലകണ്ടപ്പിള്ള എന്ന എഴുത്തുകാരൻ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന സത്യം നാം ഏറ്റുപറയുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ പ്രശസ്തമായ കാരൂർ എന്ന തറവാട്ടിൽ നീലകണ്ഠപ്പിള്ളിയുടെയും കുഞ്ഞിലി അമ്മയുടെയും മകനായി ഈ നീലകണ്ഠപ്പിള്ള ജനിക്കുന്നത് അച്ഛനും മകനും ഒരു പേര് അതും കാരൂർ നീലകണ്ഠപ്പിള്ള മകനും കാരൂർ നീലകണ്ഠപ്പിള്ള അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അധ്യാപന വൃത്തിയിലേക്ക് ഉൾച്ചേർന്ന ശേഷമാണ് പൊതുജീവിതം ആരംഭിക്കുന്നത് ജീവിതത്തിൽ ഉടനീളം അദ്ദേഹത്തെ മറ്റുള്ളവർ സംബോധന ചെയ്തു പോന്നിട്ടുള്ളത് കാരൂർ സാർ എന്നാണ് അതൊരു അധ്യാപകനായതിൻ്റെ മാത്രം പേരിൽ ചാർത്തപ്പെട്ട ബഹുമതിയല്ല ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം മറ്റുള്ളവരെ നയിക്കുന്ന ഒരു നേതാവായിരുന്നു ഒരു ഗുരുനാഥനായിരുന്നു ആ ഗുരുനാഥൻ്റെ നേർക്ക് പിൻതലമുറയിലെ കഥാകൃത്തുക്കളും വായനക്കാരും അടങ്ങുന്ന പൊതുസമൂഹം ആദരപൂർവ്വം തന്നെ അദ്ദേഹത്തിൽ ചാർത്തി നൽകുന്ന ബഹുമാന വിശേഷണമാണ് സാർ എന്നുള്ളത് കരൂർ സാർ അങ്ങനെ മലയാള സാഹിത്യത്തിൽ ഗുരുസ്ഥാനീയനായ തലമുറകൾക്ക് മാതൃകയായ ഭാഷയ്ക്ക് ലാളിത്യം കൊണ്ട് ചെറുകഥയ്ക്ക് എത്രത്തോളം ഗരിമ കൂടുതൽ നേടാമെന്ന് കാണിച്ചു തന്ന ജീവിതത്തെ എങ്ങനെ അക്ഷരത്തിൻ്റെ ചെപ്പിൽ ഒതുക്കിക്കൊണ്ട് വായനക്കാരൻ്റെ ഹൃദയത്തിലേക്ക് ചുരൽ നിവർത്തി അവിടെ പുനർവിന്യസിപ്പിക്കുവാൻ കഴിയുമെന്ന് മാന്ത്രികമായ വൈഭവം എന്ന് വിശേഷിപ്പിക്കാവുന്ന നൈപുണ്യത്തോടെ നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന അനുഗ്രഹീതനായ കലാകാരനാണ് കരൂർ സാറിന് മരണമില്ല